السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. دعوة إسلامك ميديا قرآن ورنم نوتنا الفتيانش. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم، مالك يوم الدين. صدق الله العظيم. പരിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹയിലെ മാലിക് യൗമിദ്ദീൻ എന്ന മഹത്തായ ആയത്ത് പരലോക ജീവിതത്തെക്കുറിച്ചുള്ള ചെറിയ ഒരു സൂചനയാണ്. ചെറിയ ഒരു വാചകത്തിലൂടെ വലിയ ഒരു സൂചനയാണ് ആ ആയത്ത് നമുക്ക് നൽകുന്നത്, ആ സൂക്തം നമ്മെ പഠിപ്പിക്കുന്നത്. യൗമിദ്ദീനെക്കുറിച്ചുള്ള ആ പഠനത്തിലേക്ക് നാം ഇറങ്ങുമ്പോൾ വിശാലമായ ഒരു ലോകമാണ്. യൗമുൽ ആഖിറത്ത് യൗമദ്ദുനിയയെ സംബന്ധിച്ചിടത്തോളം വളരെ നൈമിഷികമാണല്ലോ. യൗമദ്ദുനിയ ഐഹികമായ ജീവിതം യൗമുൽ ആഖിറത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു നിമിഷത്തിൻ്റെ ദൈർഘ്യം പോലും ഇല്ലാത്ത ഒരവസ്ഥയാണ്. അപ്പോൾ അങ്ങനെയുള്ള യൗമുൽ ആഖിറത്തെക്കുറിച്ച് പറയാൻ ഒരുങ്ങുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നാം ഗ്രഹിക്കേണ്ടതായി വരുന്നുണ്ട്. നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ സർവസൃഷ്ടി സമൂഹവും ജിന്നും മിൻസും എല്ലാവരും ഒരുമിച്ച് കൂടുന്നതായ ആ ഘട്ടം, മലായിക്കത്തുൽ കിറാം അവരെ വലയം ചെയ്തിരിക്കുകയാണ്. പിന്നീട് അള്ളാഹുവിൻ്റെ അതിമഹത്തായ വിചാരണക്കുള്ള ആ രംഗം അവിടെ ഒരുങ്ങുകയാണ്. സൃഷ്ടി സമൂഹങ്ങൾ അവർ പ്രവർത്തിച്ച പ്രവർത്തനങ്ങളുടെ പട്ടിക അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മുമ്പിൽ സമർപ്പിക്കുന്നതായ ദിനം. ഓരോ മനുഷ്യനും അവൻ ജീവിതത്തിൽ പ്രവർത്തിച്ച എല്ലാ വിഷയങ്ങളും രേഖപ്പെടുത്തിയ ആ ഗ്രന്ഥം, അത് ഏത് രൂപത്തിലായിരിക്കും ആ ഗ്രന്ഥം എന്നുള്ളത് ഈ ഐഹിക ലോകത്തെ ഗ്രന്ഥത്തെ സമാനപ്പെടുത്തി നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. എങ്കിലും അങ്ങനെ ഒരു സംഭവം അവിടെ നടക്കാൻ പോകുന്നുണ്ട്. ഒരു മീസാൻ, മീസാൻ എന്ന് പറയുന്ന നന്മയും തിന്മയും തൂക്കുന്നതായ ഒരു യന്ത്രം, അങ്ങനെയുള്ള ആ മീസാനിനെ കുറിച്ച് അത് വിശ്വസിക്കുക നമുക്ക് നിർബന്ധമായ വിഷയമാണല്ലോ. അപ്പം ആ മീസാനിൽ നന്മയും തിന്മയും തൂക്കുന്നതായ ഒരു തുലാസ് അതവിടെ പ്രത്യക്ഷപ്പെടുക തന്നെ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വകുല്ല ഇൻസാനിൻ അൽസംനാഹു തായിറഹു ഫീ ഉനുഖിഹി ونخرج له يوم القيامة كتابا يلقاه منشورا. سورة إسرائيل 13 വചനമാണിത്. وكل انسان الزمناه طائره في عنقه. ഓരോ മനുഷ്യന്റെയും കർമ്മങ്ങളെ അവന്റെ പിരടിയിൽ നാം ബന്ധിച്ചിരിക്കുകയാണ്. ونخرج له يوم القيامة كتابا يلقاه منشورا. يوم القيامة എത്തിക്കഴിഞ്ഞാൽ നാം അവനൊരു ഗ്രന്ഥം പുറത്തെടുത്തു കൊടുക്കും, അത് തുറന്നു വയ്ക്കുന്നതായി അവൻ കാണും. ഒരു ഗ്രന്ഥം ഒന്ന് തുറക്കപ്പെട്ടതായ നിലക്ക് അവൻ്റെ മുമ്പിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ അവതരിപ്പിക്കുകയാണ്, അവന് കൊടുക്കുകയാണ്. എന്നിട്ട് പറയും, ഇഖ്റഉ കിതാബക കഫ ബിനഫ്സിക അൽയൗമ അലൈക ഹസീബ. നിന്റെ ഗ്രന്ഥം നീ വായിക്കൂ, ഇന്ന് നിനക്കെതിരായി കണക്ക് ബോധിപ്പിക്കാൻ നീ തന്നെ മതി. നിനക്ക് എതിരായുള്ള കണക്ക് ബോധിപ്പിക്കുവാൻ നീ തന്നെ മതി എന്ന് ആ സമയം അള്ളാഹു സുബ്ഹാനഹു വതആല അവനോട് പറയുന്നതാണ്. അങ്ങനെ ഒരു ഹിസാബിൻ്റെ ദിനം വരുന്നു എന്ന് ഉള്ള സൂചന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ടല്ലേ അവിടുന്ന് പറഞ്ഞത്, ഹാസിബു അൻഫുസകും ഖബല അൻ തുഹാസബു. നിങ്ങൾ ജീവിതത്തിൽ ചെയ്ത നന്മ തിന്മകളുടെ ആ കണക്ക് പുസ്തകം നിങ്ങളുടെ മുമ്പിൽ തുറക്കപ്പെടുന്നതിന് മുമ്പായി നിങ്ങൾ സ്വയം ഒരു വിചാരണയ്ക്ക് വിധേയമാകേണ്ടതുണ്ട് എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. മരിക്കുന്നതിന് മുമ്പുള്ള ആ വിചാരണയ്ക്ക് നാം സ്വന്തം വിധേയമാവുകയാണെങ്കിൽ നമുക്ക് സംഭവിച്ച പാളിച്ചകളേത് തിരുത്തുവാനുള്ള സമയം നമ്മുടെ മുമ്പിലുണ്ട്. അതേസമയം പടച്ച റബ്ബിൻ്റെ മുമ്പിലുള്ള ആ വിചാരണ ദിനം നമ്മുടെ രേഖകളും നമ്മുടെ കിതാബുകളും ഒക്കെ തുറക്കപ്പെട്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും ഫാൾട്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുവാനുള്ള ഒരു ചാൻസ് പിന്നീടില്ല. പിന്നീട് പരാജയമാണ്, പരാജയത്തിൻ്റെ ആളുകളാണെങ്കിൽ.
വിജയമാണ് വിജയത്തിൻ്റെ അവകാശികൾക്കും. അപ്പോൾ ചുരുക്കത്തിൽ ആ നിലക്ക് ഹിസാബ് എന്നുള്ള ഒരു സംഗതി അത് സംഭവിക്കുക തന്നെ ചെയ്യും. അതന്നല്ലേ മാലിക് യൗമിദ്ദീൻ എന്ന മഹത്തായ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. മാലിക് യൗമിദ്ദീൻ എന്ന് പറയുമ്പോൾ പ്രതിഫല ദിനത്തിൻ്റെ ഉടമസ്ഥനായ അള്ളാഹുവാണ്. ആ പ്രതിഫല ദിനം നൽകപ്പെടുന്നത് ഹിസാബിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഫമൻ സഖുലത് മവാസീനഹു ഫഹുവ ഫീ ഈശത്തിർ റാളിയ. ഒരുത്തൻ്റെ നന്മയുടെ തൂക്കമാണ് അധികമായിട്ടുള്ളെങ്കിൽ അവൻ സർവ സന്തോഷങ്ങളുടെയും സങ്കേതമായ സ്വർഗലോകത്ത് എന്നേക്കുമായി ജീവിക്കുവാനുള്ള ചാൻസ് അവന് നൽകുകയാണ്. ഒമൻ ഹഫത്ത് മവാസീനഹു ഫഉമ്മുഹു ഹാവിയ. അതേ സമയത്ത് അവൻ്റെ ആ നന്മതിന്മകളുടെ തൂക്കുന്ന ആ തിരാസ് അത് കനം കുറവാണെങ്കിലോ അവൻ പരാജയത്തിൻ്റെ ഭവനത്തിലും ഭവിക്കേണ്ടതായ ഒരവസ്ഥ വസിക്കേണ്ടതായ ഒരവസ്ഥ അവന് സംജാതമാവുകയും ചെയ്യും. ഫഅമ്മൽ മുഅ്മിനു ഫയഖുദു കിതാബഹു ബിയമീനിഹി വയഖൂൽ ഹാ ഉമുഖറു കിതാബിയ ഇന്നി വനന്തു അന്നി മുലാഖിൻ ഹിസാബിയ. സത്യവിശ്വാസിയായ ആൾ അയാളുടെ റിസൾട്ട് പേപ്പർ അയാളുടെ കയ്യിൽ കിട്ടുന്ന സമയം സന്തോഷത്തോടുകൂടെ അവൻ പറയും, ഇതാ നോക്കൂ എൻ്റെ ഗ്രന്ഥം നിങ്ങൾ വായിച്ചു നോക്കൂ എന്ന് പരസ്പരം മുഅ്മിനീങ്ങളോട് സംഭാഷണം നടത്തുന്നതായ സന്തോഷകരമായ ഒരവസ്ഥ അവന് വരുന്നതാണെന്ന് പരിശുദ്ധമായ ഖുർആൻ ശരീഫ് നമ്മെ അറിയിക്കുകയാണ്. അമ്മാ മന്നൂത്തിയ കിതാബഹു ബിശിമാലിഹി ഫയഖൂലു യാ ലൈതനീ ലം ഊത കിതാബിയ. അതേസമയം ഇടത് കയ്യിൽ കിതാബ് നൽകപ്പെടുന്നതായ കൂട്ടർ അവർ വിലപിച്ചു പോകും, യാ ലൈതനീ ലം ഊത കിതാബിയ, എനിക്കിതുപോലൊരു കിതാബ് നൽകപ്പെട്ടിട്ടില്ലെങ്കിൽ എത്ര നന്നായിരുന്നു. വലം അദ്രി മാ ഹിസാബിയ, എന്താണ് ഈ വിചാരണ നടക്കുക എന്നതിനെക്കുറിച്ച് എനിക്കൊരു ബോധവും ഉണ്ടായിരുന്നില്ല എന്നവൻ വിലപിച്ചു പറയും. യാ ലൈതഹ കാനത്തിൽ ഖാളിയ, ആ മരണം കൊണ്ട് തന്നെ എല്ലാം അവസാനിച്ചിരുന്നെങ്കിൽ അത്ര നന്നായിരുന്നു എന്നവൻ കൊതിച്ചു പോകുന്നതാണ്. പക്ഷേ ആ വിലാപം കൊണ്ടോ ആ പരാജയം കൊണ്ടോ ആ പരാജയം ഏറ്റുപറഞ്ഞതുകൊണ്ടോ ഒന്നും ഒരു ഫലവും ലഭ്യമല്ല. എല്ലാ സമയങ്ങളും എല്ലാത്തിൻ്റെയും പരിഹരിക്കുവാനുള്ള സമയങ്ങളൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അങ്ങനെ സൃഷ്ടി സമൂഹങ്ങളും മുഴുവനും അള്ളാഹു സുബ്ഹാനഹു വതആല വിചാരണയ്ക്ക് വിധേയമാക്കുകയാണ്, മനുഷ്യനെയും ജിന്നിനെയും. അതേസമയത്ത് വിചാരണയ്ക്ക് വിധേയമാക്കാത്ത ഒരു കൂട്ടർ വിഭാഗം അതിൽ അള്ളാഹു തആല പ്രത്യേകമായി ഉണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല ഭൂരിഭാഗം ആളുകളെ വിചാരണയ്ക്ക് വിധേയമാക്കുകയില്ല. അവർ വിചാരണയില്ലാതെ ഹിസാബില്ലാതെ അദാബില്ലാതെ സ്വർഗലോകത്തേക്ക് പ്രവേശിക്കുന്നതായ ഒരു വിഭാഗമുണ്ട്. പറയപ്പെടുന്നു ഹദീസുകളിലുണ്ട്, ആദ്യമായി കിതാബ് നൽകപ്പെടുന്നത് ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനായിരിക്കുമെന്ന്. അതേസമയം അപ്പോൾ ചോദിക്കപ്പെടും, അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിടെ പോയി? അപ്പോൾ അതിന് മറുപടി കിട്ടും, അദ്ദേഹം എപ്പോഴോ സ്വർഗത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. അദ്ദേഹത്തിന് ഒരു ഹിസാബും ഒരു വിചാരണയും ഇല്ലാതെ നേരെ സ്വർഗത്തിലേക്ക് അദ്ദേഹം പാസ് കിട്ടി, ഗ്രീൻ ചാനലിലൂടെ അദ്ദേഹം കടന്നു കഴിഞ്ഞിട്ടുണ്ട് എന്ന് അവിടെ വിളംബരം ചെയ്യപ്പെടുകയും ചെയ്യുന്നതാണ്. അങ്ങനെ ഓരോ മനുഷ്യനെയും വിചാരണയ്ക്ക് വിധേയമാക്കും. സത്യവിശ്വാസിയായ ആൾ അവൻ്റെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകൾ അള്ളാഹു സുബ്ഹാനഹു വതആല പരലോകത്ത് വെച്ച് അതവനെ വിചാരണ ചെയ്ത് അവനെ വഷളാക്കുകയില്ല. രഹസ്യമായിട്ടായിരിക്കും വളരെ സത്യ ഈമാനോടുകൂടെ സത്യവിശ്വാസത്തോടുകൂടി ജീവിച്ച മനുഷ്യനെ അള്ളാഹു തആല വിചാരണ നൽകുന്നത്. വയദഉ അലൈഹി സിത്രഹു ഫലാ യുസ്മിഉഹു അലാ യസ്മഉഹു അഹദ്. സത്യവിശ്വാസിയായ മനുഷ്യൻ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളുണ്ടാകും. ആ തെറ്റുകൾ റബ്ബിൻ്റെ മുമ്പിൽ അള്ളാഹു അവനോട് ചോദ്യം ചെയ്യുകയാണ്. അവനെ ചോദ്യം ചെയ്യുന്നത് ആരും കേൾക്കാത്ത നിലക്ക്, അവനെ അയബാക്കാത്ത നിലക്ക്, വഷളാക്കാത്ത നിലക്കാണ് അള്ളാഹു തആല അവനെ വിചാരണ നടത്തുന്നത്. വയുഖദിറുഹു ബിദുനൂബിഹി, അവൻ ചെയ്ത തിന്മകൾ ഓരോന്നും എണ്ണി എണ്ണി അവൻ്റെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. അമിൽത്ത കഥാ വമിൽത്ത കഥാ വമിൽത്ത കഥാ എന്ന മനുഷ്യനോട് അള്ളാഹു ചോദിക്കും, ഇന്നയും ഇന്നയും ഇന്നയുമായ കാര്യങ്ങളൊക്കെ നീ ചെയ്തില്ലടോ എന്ന് അള്ളാഹു തആല അവനോട് ചോദിക്കുമ്പോൾ ഫയുഖിറു വയഅതരിഫ്, അവൻ സമ്മതിക്കുകയും പടച്ചവനെ ഞാനതൊക്കെ തെറ്റ് ചെയ്തു തന്നെയാണ് എന്ന് അവൻ ഉറപ്പിക്കുകയും ചെയ്യുകയാണ്. അള്ളാഹു അവനോട് പറയും, സതർതുഹാലൈക ഫിദ്ദുനിയ, ഭൂലോകത്ത് വെച്ച് തന്നെ ഞാൻ വഷളാക്കിയില്ല, ഞാൻ മറച്ചു വെച്ചു അത്.
വാനാവ് ഫിറുഹാലക്കൽ യൗം, ഇന്ന് നിനക്ക് ഞാനതൊക്കെ പുറത്തു നൽകുകയാണ്, നിനക്ക് സന്തോഷത്തോടുകൂടെ സ്വർഗത്തിലേക്ക് കടക്കാമെന്ന് ഈമാൻ ഉള്ള മനുഷ്യൻ അഥവാ നന്മകൾ അധികമാകുകയും തിന്മകൾ കുറയുകയും ചെയ്ത വ്യക്തിയോടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള തീരുമാനം അറിയിക്കുന്നത്. അതേസമയം നന്മകൾ കുറയുകയും തിന്മകൾ അധികരിക്കുകയും ചെയ്യുന്ന വ്യക്തി അല്ലാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ അവനെ നരകത്തിലിട്ട് അല്ലാഹു ശിക്ഷിക്കുക തന്നെ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഹിസാബുകളുടെ സീറായ നിലക്ക് ഹിസാബില്ലാതെ തന്നെ സ്വർഗത്തിലേക്ക് പോകുന്ന വിഭാഗത്തിൽ അല്ലാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഇൻഷാഅല്ലാ സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചുമൊക്കെ ധാരാളം ഇനിയും നമുക്ക് പറയാനുണ്ട്. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.